നമസ്കാരം, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു പുതിയ വാർത്ത അല്ലെങ്കിൽ ഒരു ചോദ്യം, മമ്മൂട്ടിയുടെ വൺ എന്ന ചിത്രം ഒ ടി ടി റിലീസിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇത് പലരും പറയുന്നുണ്ട്, ഒ ടി ടി റിലീസിന് വരുന്നു, അങ്ങനെ അത് എന്നാണ് അതിനെ റിലീസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ. കാരണം നമുക്കറിയാം, കൊറോണ എന്ന മഹാവിപത്ത് വന്നതോടെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തെ അത് ഭയങ്കരമായി ബാധിച്ചിരിക്കുന്നു. ഒപ്പം സിനിമയെയും അതേപോലെ എല്ലാ തരം ജോലികളെയും നമ്മളുടെ ജീവിതത്തെയൊക്കെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ ചിത്രം റിലീസ് ചെയ്യാനിരുന്ന മാസം ഏകദേശം ജൂലൈ ഓഗസ്റ്റോടൊക്കെ കൂടെ തന്നെ ആയിരുന്നു എന്നാണ് അറിവ്. കാരണം ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഏകദേശം തീർന്നിരുന്നു, വളരെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും തീർന്നിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് പോകുമോ അങ്ങനെയാണ്. കാരണം ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് അയാളുടെ കാശ് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം പലരും മാർവാടികളിൽ നിന്നും ഒക്കെ കാശും ഒക്കെ മേടിച്ചിട്ടായിരിക്കാം ഈ ചിത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സന്തോഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായി അഭിനയിക്കുന്ന ഈ ചിത്രം ഏറെ പ്രതീക്ഷ, മലയാളികൾ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് മമ്മൂട്ടി YS രാജശേഖര റെഡ്ഡിയായിട്ട് യാത്ര എന്ന ചിത്രത്തിലൂടെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചു. അതിനു മുമ്പ് മമ്മൂട്ടി 1997 മക്കളാഴ്ചി എന്ന ചിത്രത്തിലൂടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചു. അങ്ങനെ കേരള മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ വരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളും വമ്പൻ ഹിറ്റാണ്. അപ്പോൾ നമ്മൾ യാത്ര, ക്ഷമിക്കണം, വൺ എന്ന് പറഞ്ഞ ചിത്രത്തെയും നമ്മൾ അതേ ലെവലിൽ തന്നെയാണ് കാണുന്നത്. ഇതിനൊരു വൻ താര നിര തന്നെയുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, രഞ്ജി പണിക്കർ, ശ്രീനിവാസൻ, ജോജു, മുരളി ഗോപി, അങ്ങനെ ഇഷാൻ കൃഷ്ണൻ, അങ്ങനെ ഒരുപാട് വമ്പൻ താരനിര തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ്. നമുക്ക് ഇതിനകത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നു. അങ്ങനെ വളരെ ചോദ്യങ്ങളും അതേപോലെ തന്നെ ഏറെ പ്രതീക്ഷയും അർപ്പിക്കുന്ന ചിത്രം തന്നെയാണ് വൺ. വൺ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നില്ല. അതിൽ നമുക്കിപ്പം ഹിന്ദുസ്ഥാൻ ടൈംസ് അതേപോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തിൽ വന്നിരിക്കുന്ന ഒരു വാക്ക് ഞാൻ വായിക്കാം. വി വുഡ് ലൈക്ക് ടു ബ്രിങ് ഇറ്റ് ടു യുവർ കൈൻഡ് അറ്റൻഷൻ ദാറ്റ് വി ആർ നോട്ട് പ്ലാനിങ് ടു റിലീസ് അവർ മൂവി വൺ ത്രൂ ഒ ടി ടി പ്ലാറ്റ്ഫോം. വി ആർ ലുക്കിംഗ് അറ്റ് എ തിയേറ്ററിക്കൽ റിലീസ് ഓഫ് വൺ വൺസ് ദ പാൻഡമിക് സിറ്റുവേഷൻ സെറ്റിൽസ് ഡൗൺ ആൻഡ് വി ഗെറ്റ് ബാക്ക് ടു നോർമലസി. ടേക്കിംഗ് എ മോമെൻറ്റ് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് and respect to everyone in the front line relentlessly working to tackle the existing challenges. Until then, let's say united in our distance. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ നിർമ്മാതാക്കളിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബാക്കി എഴുതിയിരിക്കുന്നത് മേക്കേഴ്സ് ഓഫ് മമ്മൂട്ടീസ് അപ്കമ്മിങ് മലയാളം പൊളിറ്റിക്കൽ ഡ്രാമ ഹാവ് കൺഫേം ദാറ്റ് ദേ ഹാവ് നോ പ്ലാൻ ടു റിലീസ് ദർ ഫിലിം ഓൺ എനി ഒ ടി ടി പ്ലാറ്റ്ഫോം ആൻഡ് വിൽ വെയിറ്റ് ഫോർ തിയേറ്ററിക്കൽ റിലീസ്. അപ്പോൾ ഇവരുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ചിത്രം എന്ത് തന്നെയാണേലും അവർ തിയേറ്റർ റിലീസിന് തന്നെ പോവുകയുള്ളൂ. കാരണം അവരുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്, അങ്ങനെ വരണം എന്നുള്ളത് തന്നെയാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് വിട്ട് അവരിത് റിലീസ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം വൺ എന്ന മമ്മൂട്ടി ചിത്രം ഒരു ഗംഭീര ഹിറ്റായി മാറട്ടെ എന്നും ആശംസിക്കുന്നു. ഏറെ പ്രതീക്ഷയുള്ള ചിത്രമാണ്. നമുക്ക് ഷൈലോക്കിന് ശേഷം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ് വൺ. മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ഒരു 10 ചിത്രങ്ങളെ നമ്മൾ വളരെ ആകാംക്ഷാപൂർവമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക.